ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത് എൻ്റെ വീടാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിലെ കമ്പല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ വീട് അതേപോലെ തന്നെ ഈ ജംഗ്ഷൻ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ജംഗ്ഷൻ്റെ പേര് കാട്ടിപ്പോയിൽ എന്നാണ് നമുക്ക് സ്വന്തം വീട് നാട് എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു എന്നാ പറയുന്നത് ഭയങ്കര അഭിമാനവും അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടവും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണല്ലേ നമ്മുടെ നാടെന്ന് പറയുന്നത് അതേപോലെ തന്നെ എനിക്ക് എടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാണ് ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു ദിവസമേ ഉള്ളൂ അപ്പോൾ ഒരു ദിവസത്തെ വ്ളോഗ് ആയിട്ട് ഇടാൻ പറ്റത്തില്ല കാരണം വളരെ ലെങ്ത്താണ് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അപ്പം രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ വീടും വീടിൻ്റെ കുറച്ച് പരിസരങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അമ്മയുടെ പിന്നെ കുറച്ച് കുറച്ച് അമ്മയുടെ കുഞ്ഞ് കുഞ്ഞ് കൃഷികളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് അവിടെ ആ കാണുന്നത് ഈ വീട്ടിലൊരു പുരാതന വസ്തുവാണ് എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് കച്ചവടം തുടങ്ങിയത് ഈ കടയിൽ നിന്നാണ് ഇതൊരു പെട്ടിക്കടയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് അച്ഛനെപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കുവാണ് ഇത് ഇത് അതുകൊണ്ട് അച്ഛൻ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഓർമ്മയ്ക്ക് അതുകൊണ്ട് നേരത്തെ ഇത് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു അവിടുന്ന് അച്ഛൻ ഇത് വണ്ടിയിൽ ഇവിടെ എത്തിച്ചിവിടെ വെച്ചിരിക്കുകയാണ് ഇത് കളയാനേ സമ്മതിക്കില്ല മുകളിൽ നനയാതൊക്കെ ഷീറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതുണ്ടോ ഇത് നമ്മുടെ വീട്ടിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞ് കുരുമുളക് ചെടിയൊക്കെ ഉണ്ട് നമ്മൾ ഈ കുരുമുളകൊക്കെ കാണുമ്പം പച്ച കുരുമുളകൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഇഷ്ടം തോന്നുന്നുണ്ട് നമുക്കവിടെ പൊടികളല്ലേ കിട്ടുന്നത് കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു കുഞ്ഞ് കറിവേപ്പാണ് അമ്മ പറമ്പിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കറിവേപ്പൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ അല്ലാതെ നാട്ടിൽ കറിവേപ്പില മരുത്തിന്ന് അപ്പം തന്നെ പറിച്ച് കറിയൊക്കെയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ അതൊക്കെ ഒരു ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു ഓർമ്മ തന്നെയാണല്ലേ ഇത് ഞങ്ങളുടെ പഴയ കോഴിക്കോട് ഇപ്പോഴും ഭദ്രമായിട്ട് അമ്മ അത് മൂടി സൂക്ഷിച്ചു വച്ചേക്കുകയാണ് എന്നാൽ കോഴികളൊന്നുമില്ല കേട്ടോ കുറുക്കന്മാരൊന്നും വന്ന് പിടിക്കാതെ ഇതാ ചുറ്റും കല്ലൊക്കെ ഇട്ട് മറച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ ഒരുപാട് നമുക്ക് ഓർമ്മകൾ വരും ഇടയ്ക്കിടയ്ക്ക് കോഴീനെ കുറുക്കനൊക്കെ പിടിക്കാൻ വരുമ്പോൾ എത്രയോ രാത്രികൾ ലൈറ്റ് എടുത്തുകൊണ്ട് ഓടി വന്നിട്ടുണ്ട് കുറേ മുട്ടകളൊക്കെ പിറക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നത് പിന്നെ ഈ കാണുന്നത് ഒരു പണ്ട് ഞങ്ങൾ ഒരുവിടെ ഒരു അമ്മൂമ്മ താമസിക്കുന്നുണ്ടായിരുന്നു അമ്മുമ്മ ഒറ്റയ്ക്കായിരുന്നു ആ അമ്മൂമ്മയുടെ വീടും സ്ഥലമായിരുന്നു ഈ ഇവിടെ ഈ കാണുന്ന കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ ഈ ഒരു മൂന്ന് സെൻറ്റായിരുന്നു അത് അപ്പം നമ്മുടെ പറമ്പിലൂടെയാണ് അവർക്ക് പോകണം പോകാനും വരാനും ഒക്കെ ഉള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് അവരത് വിൽക്കുന്ന സമയത്ത് ഞങ്ങളത് വാങ്ങിച്ചു നമുക്കൊരു വീടുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പം ഞങ്ങൾ താമസിക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല അവിടെ കുറേ പഴയ സാധനങ്ങളും വിറകും ഒക്കെ വെച്ച് അതൊരു വിറക് വരെയായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് പിന്നെ ടൂട്ടുമോൻ്റെ ആദ്യം വാങ്ങിച്ച തീർത്ത സൈക്കിളാണ് പഴയ സൈക്കിള് എൻ്റെ സീറ്റൊക്കെ പോയി ഞാൻ വരുമ്പോഴേ അമ്മയോട് പറഞ്ഞു ഇതെടുത്ത് പാത്തു വെക്കണമായിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് എന്തിയേ എവിടെ പോയി എന്ന് ചോദിച്ച് ഭയങ്കര വഴക്കാക്കും അത് രണ്ടുപേരും അടിയാക്കും അത് കാരണം ഇത് ഇവിടെ ഇങ്ങോട്ട് മുകളിലോട്ടൊന്നും അവർ വരില്ല അത് കാരണം ഇവിടെ കൊണ്ട് പാത്തു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ അടുക്കളയായിരുന്നു പണ്ടത്തെ പാതകമൊക്കെ കണ്ടു ഇങ്ങനെയല്ലായിരുന്നോ പണ്ടത്തെ പാതകോ അടുപ്പൊക്കെ ഇതെല്ലാം പാമ്പൊക്കെ ഒക്കെ കാണാൻ സൂക്ഷിച്ച് പേടി പേടിച്ചാണ് കയറിയത് അമ്മ സൂക്ഷിച്ച് കയറണമെന്ന് പറഞ്ഞ് അത് പിന്നെ ഈ പറമ്പിൻ്റെ അപ്പുറത്തുള്ള പറമ്പിലൊക്കെ പാമ്പുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പറമ്പൊക്കെ എപ്പോഴും നീറ്റാൻ ക്ലീൻ ആയിരിക്കും കേട്ടോ അമ്മ എപ്പോഴും തൂത്ത് വാരിക്കൂട്ടി കരിയിലൊക്കെ കത്തിച്ച് അങ്ങനെ നീറ്റാൻ ആക്കി ഇടും അമ്മ എപ്പോഴും പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് കൃഷികളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് ആ അതൊരു വാഴ നട്ട് വെച്ചിരിക്കുന്ന പിന്നെ പയറും പാവലൊക്കെ പടർന്ന് പിടിച്ച് കയറുന്നതേ ഉള്ളൂ എന്നൊക്കെ അമ്മ തനിയേ ചെയ്യണതാണ് അമ്മയ്ക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു പാവലിന് പൂവിട്ടിരിക്കുന്ന അപ്പം നോക്ക് നല്ല രസമുണ്ടല്ലേ ആ ഒരു മഞ്ഞ പൂവിലൊരു കറുത്ത വണ്ടി ഇരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ചെറിയ ചെറിയ പയറൊക്കെ വന്നു തുടങ്ങി കേട്ടോ അതവിടെ ഒരു പയർ നിൽക്കുന്നു ഓ ഇത് പറിക്കാതെ ഇട്ടിരിക്കുന്നതായിരിക്കുമോ അമ്മ കാരണം വിത്തിനെടുക്കാൻ വേണ്ടി പറിക്കാതെ ഇട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ രണ്ട് കുട്ടി പയറ് മൂത്തിട്ടില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു കൊടിമ കൊടിയൊക്കെ പുതിയത് പുതിയത് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പറമ്പ് നിറയെ നട്ടു വെച്ചിട്ടുണ്ട് ഇത് ബോൾസ് ചെടി ബോൾസ് പൂവാണിത് പണ്ട് ഈ ഒരു തട്ടിൽ ഈ ഒരു സ്ഥലത്ത് പണ്ട് ഞങ്ങൾ പശുവൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഒരു ഞാൻ ഒരു അഞ്ചിലാറിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കേട്ടോ അന്നേരം ഇവിടെ ഒരു പശുവിൻ്റെ കൂടായിരുന്നു ഈ ഒരു തട്ടിൽ പിന്നെ അതൊക്കെ മാറ്റി വീടൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പശുവും കൂടെ പശുവിനൊക്കെ വിറ്റിട്ട് അതിന് ഈ കൂടിനകത്തായിരുന്നു ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നത് അതിന് ശേഷമാണ് വീടൊക്കെ പണിതിട്ട് നമ്മൾ അങ്ങോട്ട് മാറിയത് എപ്പോഴും വലിയ വീടൊന്നുമല്ല സാധാരണ ഒരു വീടാണ് അച്ഛനെ സംബന്ധിച്ച് അച്ഛനിങ്ങനെ എന്നാ വീടിനോടും അങ്ങനെ വയ്ക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല എപ്പോഴും പറയും നമുക്ക് കയറി കിടക്കാൻ ഒരിടം മതി അല്ലാതെ എന്തിനാ വീട് എന്നൊക്കെ ചോദിക്കും വലിയ ആഡംബര ഭംഗിയിലൊന്നും അത്ര ഇതില്ലാത്ത ആളാണ് അച്ഛൻ ഇനിയിപ്പോൾ എന്തായാലും വീടൊക്കെ പണിയണം അനിയന് വിവാഹപ്രായമൊക്കെ ആയി അപ്പം അവൻ്റെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് എന്തായാലും പെണ്ണിനെ കൊടുക്കുന്ന ആൾക്കാർ വീടുണ്ടോ നല്ല ജോലി ഉണ്ടോ എന്നൊക്കെ നോക്കുമല്ലോ അപ്പം വീടൊക്കെ ഒരു വലിയ വിഷയം തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ കറിവേപ്പിമാരൊക്കെ ഉണ്ടെന്ന് പറയും സോറി കറിവേപ്പിലെ ചെടികളൊക്കെ ഉണ്ടെന്ന് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറിവേപ്പിലെ ചെടിയുണ്ട് ഇത് എന്താണെന്നറിയാ ഇത് കുറ്റി കുറ്റിക്കുരുമുളകാണ് കേട്ടോ ഏർ മൂന്നു നാല് മാസം കൊണ്ട് തന്നെ ഇതേപോലെ കുരുമുളകൊക്കെ വന്നുകൊണ്ടോ നല്ല മൂത്ത കുരുമുളക് ആവും അതധികം പൊക്കൊന്നും വെക്കില്ല ചെറിയ പൊക്കേ വെക്കുള്ളൂ നാല് ആറേഴ് മൂട് ഏർ ഉണ്ട് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ പെട്ടെന്ന് തന്നെ വിളവെടുക്കാനും നമുക്ക് ഉപയെന്നാ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു കുരുമുളക് ചെടിയാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത് നമുക്ക് ഈസിയായിട്ട് തന്നെ വേഗം തന്നെ വരുമാനമൊക്കെ വരും അതിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കണം മാത്രം ചാക്കിലൊക്കെ പയർ നട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ തയ്യ തയ്യായതേ ഉള്ളൂ ഇത് വേണ്ട ഇത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ഇത് പുതിയതായിട്ട് അമ്മ വെച്ച ചെടിയാണ് ഇതൊരു പുൽച്ചെടിയാണ് ഇത് നല്ലോണം നല്ല ആ പാത്രത്തിൻ്റെ ആകൃതിയിൽ തന്നെ ആ പുൽച്ചെടി ഇങ്ങനെ വളർന്നു വരുമെന്നാണ് അമ്മ പറഞ്ഞേ ഇത് വേറൊരു വീട്ടിൽ നിന്ന് അമ്മ കണ്ടപ്പോൾ കൊണ്ട് വെച്ച എന്നാണ് പറഞ്ഞേ പിന്നെ കറ്റാർവാഴയുണ്ട് കറ്റാർവാഴ വലിയ കറ്റാർവാഴ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അത് വീണ്ടും അമ്മ കുഴിച്ചു വെച്ചിരിക്കുന്ന തൈകളാണ് ഇതൊക്കെ ഞാനുണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ കറ്റാർ ഒടിച്ച് തലയിലൊക്കെ ഷാംപൂവും അതൊരു പകരം പോലെ കുളിക്കുന്നതിന് മുമ്പ് തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇത് പിന്നെ വാളരിപ്പയർ എന്ന് പറയും അമ്മ ഇതിൽ നിന്ന് ഒരുപാട് തവണ കറി ഇതിൽ വാളരിപ്പയർ വരച്ച് കറി വെച്ചു എന്നാണ് അമ്മ പറഞ്ഞത് ഇതിങ്ങനെ വള്ളി പോലെ നമ്മൾ പയർ പോലെ തന്നെയാണ് കണ്ടോ നല്ല പടർന്ന് കയറിയിരിക്കുന്നുണ്ടോ ഇത് അവിടെ നിന്ന് എത്തി നോക്കണ കേട്ടോ എൻ്റെ അമ്മ ഇത് അമ്മ വിത്തിന് ഇട്ട് വെച്ചിരിക്കുന്നതാണെന്ന് അമ്മ പറഞ്ഞു ഞാൻ നോക്കുന്നുണ്ടപ്പോൾ അമ്മ എന്ന് പറഞ്ഞത് വിത്തിന് എണ്ണി വെച്ചിരിക്കുന്നതാണെന്ന് വീടിന്റെ മതിലിന്റെ സൈഡിലൊക്കെ കുറേ കൊറേ കളർ കളർ ചെടികളൊക്കെ ഇലച്ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് എല്ലായിടത്തും കുരുമുളക് ചെടി ഉണ്ട് ഓരോ മരത്തിന്റെ ചുവട്ടിലും കുരുമുളക് ചെടിനെ അമ്മ നട്ടുവച്ചിട്ടുണ്ട് കുട്ടി പപ്പായ പപ്പായമാരും ഇവിടെ ഒരു വലിയ പപ്പായ പപ്പായമാരും ഉണ്ടായിരുന്നു പണ്ട് അപ്പം അത് തനിയേ ഒടിഞ്ഞു വീണ് പോയി അതിന് അതിൻ്റെ തന്നെ അരിയൊക്കെ വീണിട്ട് അവിടെ വീണ്ടും ഒരു കുഞ്ഞു പപ്പായ മരവും കായ്ച്ചു വന്നിട്ടുണ്ട് അതും ഇതേപോലെ പോയി പിന്നെ വീണ്ടും ഇപ്പോൾ കായ്ച്ചു വന്നതാണ് ആ കാണുന്ന തയ്യ് ഇത് കോവലാണ് കേട്ടോ കോവൽ കോവലൊക്കെ പടർന്ന് കയറുന്നതേയുള്ളു എല്ലായിടത്തും ഓരോ കവുങ്ങിൻ്റെ ചുവട്ടിലൊക്കെ കുരുമുളക് ചെയ്യുന്നത് ഈ നമ്മുടെ കൗങ്ങിൻ്റെ ചുവട്ടിൽ കുരുമുളകിനെ നടുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നതാണല്ലേ അതുകൊണ്ട് എല്ലാ കൗങ്ങിൻ്റെ വീട്ടിലും ഉണ്ടാവും ഓ ഓട്ടൊട്ടുമോന് മാമന്റെ കണ്ണാടി എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് നോക്കാണ് ഇനിയിപ്പോൾ ഇതും കൊണ്ട് പോണമെന്നാണ് അവൻ പറയുന്നത് ഇത് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ടൊട്ടുമോനും അച്ചുമോനും തന്നെയാണ് അവർക്ക് മണ്ണ് വാരി കളിക്കാനും ഇഷ്ടംപോലെ വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ പോവാൻ തന്നെ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്തായാലും ടൊട്ടൂനും സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ വേണം ഇനി എന്നാലേ വരാൻ പറ്റുള്ളൂ ഇതൊക്കെ പുതുതായിട്ട് കവങ്ങൻ തൈ ഒക്കെ നട്ടു വെച്ചിരിക്കുന്നത് നേരത്തെ ഇവിടെ വലിയ വലിയ കവുങ്ങൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ മണ്ടയൊക്കെ പോയി പിന്നെ കുറേ തെങ്ങുണ്ടായിരുന്നു അതൊക്കെ പോയി എന്നാ മണ്ട ജീൽ രോഗം അങ്ങനെ എന്തൊക്കെ വന്ന് അഴുക്കായിപ്പോയി അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷമായി ഇപ്പോൾ അതൊക്കെ വെട്ടി മാറ്റി വീണ്ടും തെങ്ങൻ തൈയും കവങ്ങൻ തയ്യൊക്കെ നട്ടു വെച്ചതാണ് എല്ലാത്തരം കൂട്ടവും ഈ പറമ്പിലുണ്ടെന്ന് വേണേൽ പറയാം വാഴ എന്താ പറയുന്നത് കൗങ്ങ് തെങ്ങ് താവിടെ കണ്ണുണ്ട് പ്ലാവ് എല്ലാം ഉണ്ട് കുറച്ച് സ്ഥലമുള്ളെങ്കിൽ എല്ലാം അമ്മ നട്ടുവെക്കും ഒരു മൂടെങ്കിൽ ഒരു മൂട് എന്തും അമ്മയ്ക്ക് കിട്ടുന്നത് എന്തൊക്കെയാണോ പറ്റുന്നത് എന്തൊക്കെയാണോ അതൊക്കെ അമ്മ നട്ടുവയ്ക്കും ഇത് ഉണ്ടോ ഇത് ലക്ഷ്മി തരുമെന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണ് കേട്ടോ ഇത് പണ്ട് വളരെ കുഞ്ഞായിരുന്നു നോക്കും ഇപ്പം നല്ലൊരു തണൽ മരം പോലെയായി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ലോണം അതിൻ്റെ എന്താ പറയുക ശാഖകളൊക്കെ വന്ന് എന്തോ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സമയമേ കിട്ടിയില്ല ഒരു ദിവസം തന്നെ പോരാത്ത പോലെ തോന്നി പെട്ടെന്ന് പോയ പോലെ തോന്നി അതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് എനിക്ക് എന്നാ പറയുന്നത് വീടിൻ്റെ ഫ്രണ്ടിലെ വാതപ്പടിയിലെ അതിലൊക്കെ ഇരുന്ന് എന്നാ പറയുന്നത് ഇരുന്ന് ഫ്രണ്ടിലോട്ട് റോഡിലോട്ടൊക്കെ നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വരുമ്പോഴൊക്കെ അങ്ങനെ ഇരിക്കും അഭിപ്രായം അതിനൊന്നും ഒട്ടും സമയം കിട്ടിയില്ല പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് പോകേണ്ടതൊന്നു ഇതൊക്കെ പിന്നീട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇത് ഒരു എന്താ പറയുന്നത് ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇപ്പം ഈ കട സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പം നമ്മുടെ വീടിനോട് മുന്നിൽ റോഡൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ അടുത്തൊന്നും കടകളൊന്നുമില്ല അപ്പോൾ ഉണ്ടായിരുന്നൊക്കെ പൂട്ടിപ്പോയി അപ്പോൾ അച്ഛൻ കച്ചവടം ആണല്ലോ അപ്പം ചെറുപുഴ എന്ന് പറയുന്ന സിറ്റിയിൽ അച്ഛൻ്റെ കടയുണ്ട് അപ്പം ഇവിടെയും കൂടെ ഒരു കട ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ കടയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ തുറക്കും പലചരക്ക് കടയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഇവിടെയുള്ള ആൾക്കാരൊക്കെ കുറേ ദൂരെ പോയിട്ടാണ് ശരിക്കും ഒരു ഗ്രാമമാണ് കേട്ടോ എൻ്റെ സ്ഥലം ശരിക്കും ഗ്രാമം വെച്ചാൽ ശരിക്കും ഗ്രാമം സിറ്റിയിലോട്ടൊക്കെ പോകണം എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇതേപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുഞ്ഞ് കുഞ്ഞ് കടകൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഏരിയയിൽ കടകളൊന്നും ഇല്ല ഇനി ഇതാണ് നമ്മുടെ വീട് എന്നാൽ പക്ഷെ ഇവിടെ നല്ല രസമാണ് കേട്ടോ റോഡിൻ്റെ നടുക്കൂടെ ഒരു റോഡാണ് റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന് എല്ലാ ഒരുവിധം ചുറ്റുവട്ടമുള്ള വീടുകളിലെല്ലാം ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അതേപോലെ നല്ല ഭംഗിയാണ് കണ്ടോ നടുക്കൂടെ റോഡ് ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലോട്ടൊക്കെ പോകാൻ പറ്റും ടൂട്ടു ക്ലാസ്സും വെച്ച് ഇനി ക്ലാസ് എടുക്കൂലെന്നാണ് തോന്നുന്നത് ഇനി ഇത് ബാംഗ്ലൂർ എത്തിയാലും ഗൂരിയോളന്നാ പറഞ്ഞല്ലേ ടിട്ടു എന്താ ആ കാറ് പോന്ന് നേരെ താഴെ അവിടെ ഒരു ജംഗ്ഷൻ ജങ്ഷനുണ്ട് അതിലെക്കൂടെ മെയിൻ റോഡാണ് കേട്ടോ ബസ്സൊക്കെ പോകുന്ന റൂട്ടാണത് പിന്നെ ഇത് ഈ ഒരു വീട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വീടാണ് കേട്ടോ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടികളാണ് ഒരാൾ കല്യാണം കഴിച്ചു പോയി നമ്മളുടെ അവിടെയും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഇപ്പുറത്തെ വീട്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കും കഥ പറയുകയും എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പം കല്യാണമൊക്കെ കഴിച്ചുപോയി പിള്ളേരൊക്കെ വലുതായി എല്ലാവരുടെ വീടിൻ്റെ മുന്നിൽ റോഡ് സൈഡ് ആണെങ്കിലും ചെടിയും പിന്നെ ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് കൃഷികളുമൊക്കെ ഉണ്ട് പക്ഷെ ആകെ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും നമ്മൾ പണ്ടത്തെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരൊന്നും ഉണ്ടാവില്ല കാരണം എല്ലാവരും കല്യാണം ഒക്കെ കഴിച്ച് എവിടെ ആയി കുറേ ആൾക്കാർ ദൂരെ ദൂരെ ജോലിക്ക് പോയി പക്ഷെ അവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒന്നും കൂടെ ഒരു ഹാപ്പി ആവുക പക്ഷെ ഇവിടെ ഇപ്പോൾ ആരുമില്ല അതുകൊണ്ട് ആരെയും കാണാനൊന്നും പറ്റിയില്ല അങ്ങനൊരു സങ്കടമുണ്ട് ഇനിയിപ്പം എന്തായാലും സ്കൂൾ സ്കൂളടയ്ക്കുന്ന സമയത്ത് എല്ലാവരും വരുമല്ലോ അപ്പം വന്ന് ഒരു മാസം നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത് അമ്മയും പറയുന്നു എന്താണ് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും ആകെ സങ്കടമായി പോയി ഒരു പെട്ടെന്നൊരു അത്യാവശ്യത്തിന് വേണ്ടി വന്ന അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്നതുകൊണ്ട് തന്നെ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഡ്രസ്സുകളോ കാര്യങ്ങളൊന്നും എടുത്തില്ല വേഗം വന്നു വേഗം പോവും ഇത് നമ്മുടെ തൊട്ടടുത്ത് ഇനിയിപ്പം അധികം ആൾ താമസം ഇല്ലയെന്ന് പറയാൻ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ അവർ വീടൊന്നും വയ്ക്കുന്നില്ലെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ആരിപ്പം അവരുവിടെ വിപ്പനൊക്കെയാണ് ആ സ്ഥലം വെച്ചിരിക്കുന്നത് ആരെങ്കിലും വന്നെടുത്താൽ നമുക്ക് തൊട്ടടുത്ത് ഒരു അയൽ അയൽപ്പക്കം ാണ് എൻ്റെ കൂടെ നടന്ന് മുന്നിൽ നിന്ന് എല്ലാം നോക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടം അവർക്കൊക്കെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര മുഷ്കിലാണ് കുട്ടികൾക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ അവർക്ക് ഓടിച്ചാടി നടക്കാനും ഒക്കെ സ്ഥലമുണ്ടല്ലോ